എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മീയിലേക്ക് സ്വാഗതം ഇന്നൊരു ടേസ്റ്റി പായസത്തിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിത് സേമിയ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് സേമിയ ഇട്ടിട്ടൊന്ന് നന്നായി വറുത്തെടുക്കാം വറുത്തെടുത്തിട്ടുള്ള സേമിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം ഇതിപ്പോൾ വറക്കാത്ത സേമിയ അതുകൊണ്ട് ഞാനിതൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത്ര തന്നെ മതി ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി വെച്ച് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എത്ര കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതൊരു കാൽ കപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയാണ് പായസം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ മെൽറ്റ് ആയിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ കളറൊക്കെ നല്ലപോലെ ഡാർക്കായി കിട്ടണം എന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ കയ്യിലുണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂണ് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് നമ്മൾ പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം നമ്മളെ സേമിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണ വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അധികം സമയമൊന്നും എടുക്കില്ല നമ്മൾ റോസ്റ്റ് ചെയ്താണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും അപ്പോൾ നമ്മൾ സേമിയ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മളിതില് മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും സേമിയം വെന്തതിനു ശേഷം പഞ്ചസാര ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് സേമിയം വെന്ത്യിട്ട് കിട്ടും അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും സേമയം വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാറ് നമുക്കൊരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളർ നല്ല കുറച്ച് ഡാർക്ക് കേട്ടോ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ നല്ലപോലെ കളറ് ചേഞ്ചൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് വാങ്ങി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിടാം അപ്പോൾ പായസം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്